നമസ്കാരം റാഫ്റ്റോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയപ്പോൾ അതിൽ മിന്നി തിളങ്ങി നിന്നത് നെയ്മർ ജൂനിയർ തന്നെയാണ്. പക്ഷെ അതിനുശേഷം നെയ്മർ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയാകുന്നു. എല്ലാ ഫുട്ബോൾ മാധ്യമങ്ങളിലും ഇന്ന് ട്രെൻഡിങ് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നെയ്മർ ജൂനിയർ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ലയണൽ മെസ്സിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ. അദ്ദേഹവുമായി ഒരുമിച്ച് ചേർന്ന് വീണ്ടും കളിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്, അതാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, അടുത്ത വർഷം നമുക്കത് ചെയ്യാൻ കഴിയും, അടുത്ത വർഷം ഒരുമിച്ച് കളിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും അധികം വേണ്ടത് മെസ്സിയോടുകൂടെ മെസ്സിയോടൊപ്പം ഒരിക്കൽ കൂടി കളിക്കുക എന്നതാണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കളത്തിലിറങ്ങി ആ നിമിഷങ്ങൾ എനിക്ക് വീണ്ടും ആസ്വദിക്കണം. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ സ്ഥാനത്ത് കളിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരിക്കൽ കൂടി കളിക്കണം, ഇനിയും കളിക്കണം, അടുത്ത സീസണിൽ നമുക്കത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നെയ്മറുടെ വാക്കുകൾ. തീർച്ചയായിട്ടും ഇതിനിപ്പോൾ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നെയ്മറും ലയണൽ മെസ്സിയും തമ്മിലുള്ള ആത്മബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒപ്പം ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണ വിടാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിയത് നമ്മൾ കണ്ടു. ഇപ്പോഴും അദ്ദേഹം ബാഴ്സലോണയുമായിട്ടുള്ള തൻ്റെ കരാർ പുതുക്കിയിട്ടില്ല. ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ഈ കരാർ പുതുക്കപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം ഫ്രീ ഏജന്റായി മാറാൻ പോവുകയാണ്. എവിടെയാണ് അടുത്ത സീസണിൽ മെസ്സിയും നെയ്മറും ഒരുമിച്ച് കളിക്കാൻ പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.